നല്ല നാടൻ സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 700 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ സ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുകയാണ്. ചില്ലി ഫ്ലേക്സ് ആണിത്, നമ്മളെ വറ്റൽ മുളക് ചതച്ചത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഇതൊരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യുമിൻ സീഡ്സ് ആണ്, ചെറിയ ജീരകം. ഇത് പൊടിയല്ല, ജീരകം അങ്ങനെ തന്നെ ആഡ് ചെയ്യാണ്. ഇതൊരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്. കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. നല്ല ചിക്കനിലേക്ക് ഇതെല്ലാം നന്നായി ഒന്ന് പിടിക്കണം. ഇനി ഇതൊന്ന് അരമണിക്കൂർ നമുക്ക് മാരിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു വോക്കിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇത് ബേസിക്കലി നമ്മൾ 2 സൈഡും ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പം നമ്മൾ 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പം നല്ല ക്രിസ്പിയായി നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം, ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ട് ആ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ മുഴുവനായി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ക്രിസ്പിയായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും റെഡ് ചില്ലി ഫ്ലേക്സ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. ജസ്റ്റ് ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് നമ്മളെ ചിക്കൻ ഫ്രൈൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനിലേക്കാണ് ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മളെ നാടൻ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സൈഡ് ഡിഷാണിത്, നല്ല സ്പൈസി ആൻഡ് ക്രഞ്ചി ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.